അന്നിന്റെ ഒപ്പം കഴിയുന്ന ഭാര്യയും കുഞ്ഞിനെ കണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഉരുകി ഉരുകി തീരണം അല്ലേ ആയിക്കോട്ടെ അങ്ങനെ തീർന്നോളാം ഞാൻ ദൈവം പോലും അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സാറേ വിഷമിക്കണ്ട നിനക്കൊരു പരിഹാരം ഉണ്ടാവും അതൊക്കെ ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും നിന്റെ മറ്റേതെങ്കിലും ബന്ധുക്കളോട് കടുപ്പുണ്ടോ പെണ്ണും പിള്ളയെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യാനുള്ള സമയമായില്ലല്ലോ ഞാൻ ലച്ചുമോളെ കാണാൻ വേണ്ടിട്ട് തന്നെയാ വന്നത് അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ വേറെ ആരുണ്ടാവണം സാറേ പറയാൻ പറ്റത്തില്ല വേറെ ആരെങ്കിലും ഉണ്ടോന്ന് പിന്നെ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് പിതരസുരയുടെ പത്തനംതിട്ടയിലുള്ള വീട്ടിലെ ഗൗഡ് ആൾക്കാർ കയറിയിരിക്കുക അവനെ കിട്ടിയില്ലെങ്കിൽ മിക്കവാറും അവൻ്റെ അമ്മയെ അവർ തട്ടും എന്താ നിന്റെ മോത്തൊരു ഭയം അല്ല അതിന് പിതരസുര ജീവനോടുണ്ടോ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഗൗഡ് ആൾക്കാർ വീടിനെ വളഞ്ഞത് അവനെ കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ മരണം ഉറപ്പാ മോം വഴി പഴിച്ചു പോയെന്ന് കരുതി ആ അമ്മയെ കൊല്ലണം സാറേ അവരെ കൊല്ലുന്നതിൽ നിനക്കെന്താ അവര് നിന്റെ ആരാ അല്ല അവര് നിരപരാധിയല്ലേ അവരെ കൊല്ലണത് പാപമല്ലേ സാറേ കഴിഞ്ഞ കാലത്ത് എന്റെ അനിയൻ ഉൾപ്പെടെ പലരെയും കൊല്ലുകയും കൊല്ലാൻ കൂട്ടുനിൽക്കുകയും ചെയ്തവന്റെ പശ്ചാത്താപം അവനാ പാപപുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു ക്രിമിനൽ ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ടടാ അതുകൊണ്ടാ എന്നോട് പാപം മാത്രം ചെയ്ത നിന്നെ ഹൃദയത്ത് കൊണ്ടു നടന്നിട്ടും നീ എന്നോട് നീതികേട് കാണിച്ചത് എനിക്ക് സാറിൻ്റെ അടുത്ത് വഴക്കിടാൻ വയ്യ വേണ്ടടാ കേൾക്കാനുള്ളതൊക്കെ കേട്ടല്ലോ അവൻ്റെ അമ്മ അങ്ങ് പത്തനംതിട്ടയിലേ നൂൽപാലത്തിലാ മരണത്തിനും ജീവിതത്തിനും ഇടയിലാ അതുകൊണ്ട് അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ പിടിച്ചു കൊടുക്ക് അവൻ്റെ മരണം സംഭവിച്ച അവൻ്റെ അമ്മയുടെ നെഞ്ചത്ത് പെടച്ചിലുണ്ടാവും മോൻ മരിച്ചിട്ട് ആ അമ്മയുടെ നെഞ്ചത്ത് പിടച്ചിലുണ്ടാക്കിട്ട് എന്താ കാര്യം സാറേ വിദുരസുരയെ പോലൊരു മോനുള്ളത് മരണമല്ലടാ എനിക്ക് സാറിൻ്റെ അടുത്തൊന്നും പറയാനില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പോവാമേ മകനെ കിട്ടാത്തതിൻ്റെ കലി അമ്മയോട് തീർക്കുക ആ ഗൗഡ സാറ് ഗൗഡ സാറിൻ്റെ ആൾക്കാർ പത്തനംതിട്ടയിലുള്ള ചരത്തിൻ്റെ വീട് വളഞ്ഞു ജോ സാറാ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത് മോനെ കിട്ടിയില്ലെങ്കിൽ അമ്മയെ ചിലപ്പോൾ അവർ സ്ത്രീകളോട് അങ്ങനെ അക്രമം കാട്ടുന്ന കൂട്ടത്തിലല്ല നാരായണേട്ടൻ എന്നാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ അമ്മ വിദുരസുരയുടെ അമ്മയാണ് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അമ്മ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ ശരത് ഒന്നും ആലോചിക്കില്ല ഗൗഡ സാറിന്റെ മുന്നിൽ പോയി നിൽക്കും പിടികൊടുക്കും അതിനാണ് സാർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു തൽക്കാലം ശരത് ഇതൊന്നും അറിയണ്ട അവന്റെ അമ്മയുടെ മനസ്സെന്താണെന്ന് എനിക്കറിയാം സ്വന്തം മകരെ കൺമുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നതിന് മുമ്പ് മരിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന അവന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ശക്തി എനിക്കില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു ജോസാറിന്റെ അടുത്തെല്ലാം അങ്ങ് പറയട്ടെ അമ്മേ എന്തിനാ അത് പറയുന്നത്
അയാൾക്ക് ഇതിനോടകം എല്ലാം അറിയാലോ. രോഹിണി മോളും ശരത്തിനൊപ്പം പോകുമ്പോഴായിരിക്കും. പിന്നെ ജോസിന്റെ അമ്മച്ചിയുടെയും വേദന നമുക്കൊക്കെ സഹിക്കാൻ പറ്റാതാവുന്നത്. അത് ശരിയാ. ഇതിനിടയില് ജോസാന് സംശയമുണ്ട്, അങ്ങയുടെ ശത്രു ആശുപത്രിയിലുണ്ടോന്ന്. അബദ്ധവശ ശരസാറിനെ എങ്ങാനും കണ്ട ആ വിവരം ഗൗഡസാറിന്റെ ചെവിയിലെത്തുകയും ചെയ്യും. അതുകൊണ്ടാ ഞാൻ അധികം ഒന്ന് ആശുപത്രിയിലോട്ട് പോവാത്തത്. ആ പോയ മനുഷ്യനെ ശരസാറിന്റെ ആരുമല്ല, എന്നിട്ടും സ്വന്തം അനിയനെ പോലെ കരുതി സ്നേഹിക്കുക. ശാന്തി തീരത്തൊരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല മോർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരും. ഓ, ആ ക്യാപ്റ്റൻ ഇപ്പോഴും ഗാന്ധാരി അമ്മയുടെ വീട്ടിലുണ്ടോ? ഉണ്ട്. ഇനി സ്ഥിരമായിട്ട് അവിടെ താമസിക്കാനാണോ പ്ലാൻ? ഒന്നും അറിയില്ല. അല്ല, ഇതിനിടയിൽ ഗാന്ധാരി അമ്മ വിദുരസൂര്യയെ സംരക്ഷിക്കുകയാണെന്ന് ആ ഗൗഡസാർ പറഞ്ഞായിരുന്നു. അവൻ ക്യാപ്റ്റനൊപ്പം ഔട്ട് ഹൗസിലുണ്ടെന്നും പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. സാർ അവിടെ നിത്യേനെ പോവാറുള്ള ആളല്ലേ? ആ, മിക്കപ്പോഴും പോവും. അപ്പൊ ഗൗഡ സാർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുമല്ലോ. ഞാനിതുവരെ ക്യാപ്റ്റനൊപ്പം മറ്റാരെയും കണ്ടിട്ടില്ല. എന്നാ കണ്ടവരുണ്ട്, അതാരും തുറന്നു പറയാത്തതുകൊണ്ട് പത്തനംതിട്ടയിലെ വീട്ടിൽ വിദുരസൂര്യയുടെ അമ്മയെ വളഞ്ഞു വെച്ചിരിക്കുക. അമ്മയോട് പോലും സ്നേഹമില്ലാത്തതുകൊണ്ട് അവനത് പ്രശ്നമായിരിക്കില്ല. എന്നാലും മകൻ കാണിക്കുന്ന കൊള്ളരതായ്മയ്ക്ക് അമ്മ വില കൊടുക്കേണ്ടി വരും. അവരെ ഗൗഡയുടെ ആൾക്കാർ മിക്കവാറും കൊല്ലും. അവനുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ വിവരം അവനെ ധരിപ്പിച്ചേരും. എനിക്ക് അയാളെ പറ്റിയൊന്നും അറിയില്ല. സാറേ, ഇവിടെ ആര് കിടക്കുന്നെന്നോ പറഞ്ഞേ? ശാന്തി അന്തേവാസി. ജോസാർ വന്നു. മറ്റെന്തെങ്കിലും വാർത്ത അറിഞ്ഞോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ലച്ചു മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഗാന്ധാരി അമ്മയ്ക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഹോസ്പിറ്റലിൽ. അറിയാം. അവിടെ വെച്ച് ഞാൻ ആ അയ്യരെ കണ്ടിരുന്നു. സംസാരിക്കുമ്പോൾ അയാൾക്ക് നല്ല പതർച്ചയുണ്ടായിരുന്നു. വിദുരസൂര്യയെ സ്വന്തം ഗസ്റ്റ് ഹൗസിൽ പാർപ്പിച്ച ഗാന്ധാരി അമ്മ അവരുടെ കൺട്രോളിലുള്ള ഹോസ്പിറ്റലിൽ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? എന്റെ ചിന്ത ശരിയാവണമെന്നില്ല, പക്ഷെ സംശയം തോന്നിയ സ്ഥിതിക്ക് അവിടെ ഒരു സെർച്ച് നടത്തുന്നത് നല്ലതായിരിക്കും. നരൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ലച്ചുമോളെ കാണാനാണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാ അതിനു പിന്നിൽ വിദുരസൂര്യ കാണാനുള്ള ലക്ഷ്യം കൂടി ഉണ്ടെങ്കിലോ? വിദുരസൂര്യക്ക് വെടികൊണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? എന്നിട്ട് പിന്നെ അവൻ എവിടെ? വെടി കൊണ്ടവൻ മാഞ്ഞു പോകില്ല. കടലിൽ ചാടിയെങ്കിൽ അവന്റെ ജഡം കരയിൽ പൊങ്ങേണ്ടതാ, അതും ഉണ്ടായില്ല. അപ്പൊ പിന്നെ ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവൻ ഉണ്ടെന്ന് വേണം കരുതാൻ. ഗാന്ധാരിക്ക് പാർട്ണർഷിപ്പ് ഉള്ള ഹോസ്പിറ്റല് നല്ല തിരക്ക. അങ്ങനെ തിരക്കുള്ള ഹോസ്പിറ്റൽ അവൻ പോകില്ല എന്ന് കരുതി. കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളിലുള്ള ചെറിയ ഹോസ്പിറ്റലുകളെല്ലാം ഞങ്ങൾ തിരച്ചിൽ നടത്തി. എന്നാൽ അവിടെ നിന്നൊന്നും ഒരു വിവരവും കിട്ടിയില്ല. അപ്പോഴും താൻ ഈ ഹോസ്പിറ്റലിനെ പറ്റി ചിന്തിച്ചില്ല. ഒരുപക്ഷെ അവൻ അവിടെ തന്നെ കണ്ടേക്ക. ഗാന്ധാരി പറയുന്നത് അവൻ വിദുരസുര അല്ലാന്ന. ഇനിയിപ്പോ അങ്ങനെ രക്ഷപ്പെടാൻ പലതും പറയും. എന്നാ അതെല്ലാം കേട്ട് ഞാനങ്ങനെ മടങ്ങിപ്പോവില്ല. കണ്ടത് വിദുരസുരയെ തന്നെയാ. ഇനി ആരെല്ലാം കഥകൾ മാറ്റി പറഞ്ഞാലും ശരി. അവൻ ജീവനോട് ഉണ്ടെന്നറിഞ്ഞതിന് ശേഷം എന്റെ മനസമാധാനം പോയി സാറേ. അവനെ കൊന്നൊന്ന് രോഹിണി തർപ്പിച്ച് പറയുന്നുണ്ട്. കുറേ നാളും നാനും അങ്ങനെ പറഞ്ഞതാണല്ലോ, അതിലൊന്നും ഒരു കാര്യമില്ല.
നമ്മൾ നേരിൽ കാണുന്ന സത്യങ്ങളാണ് നമുക്ക് വലുത്. വിദുരസൂര്യ ഗാന്ധാരിയെ എന്തിനെ സംരക്ഷിക്കുന്നു മനസ്സിലാവുന്നില്ല. 18 പെൺകുട്ടികളുടെ ജീവിതം കളഞ്ഞവന് അതിനൊക്കുള്ള മുടുക്കുണ്ടാവും. അബിളുടെ മകൾ കാബേരി അവിടെ കുറെ നാളായല്ലോ കണ്ടിട്ട്. ഹൈ റേഞ്ചിൽ ബിസിനസ് നോക്കുകയാണെന്ന് അബിൾ പറയുന്നത്. എന്നാൽ അതല്ല സത്യം. അബനും അവളും തമ്മിലുള്ള അടുപ്പത്തില് കാവേരിക്ക് അബദ്ധം പറ്റിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവന്റെ ഒരു കുഞ്ഞ് അവളുടെ ബൈറ്റിലുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അച്ഛന് വേണ്ടി അവള് എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാവും. മകളൊരു വീക്ക്നെസ്സായ ഗാന്ധാരി അതിനൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യും. കാവേരിയെ പോലെ ഒരു പെൺകുട്ടി വിദുരസൂര്യ പോലെ ഒരുത്തിനെ കൂടെ നിർത്തുവോ? സാഹചര്യമാണ് ജോസ് എല്ലാത്തിനും കാരണം. പിന്നെ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെങ്കിൽ വിദുരസൂര മരിച്ചു കഴിഞ്ഞാൽ കാവേരിയും രക്ഷപ്പെടും. ഏതായാലും ജോസിനുള്ള സംശയം വന്ന് പറഞ്ഞത് നന്നായി. ഇപ്പൊ തന്നെ ആ ഹോസ്പിറ്റൽ അറിച്ചു പറക്കി നോക്കാം. വട സാറേ, ഇനി ഗാന്ധാരമ്മ പറഞ്ഞതുപോലെ അത് വിദുരസൂര്യ അല്ലായിരിക്കോ? എന്താ ജോസ്, ഇത് നാനും മറ്റു പലരും കണ്ടിരിക്കുന്ന വിദുരസൂര്യ തന്നെയാണ്. അതിൽ തർക്കമില്ല. ഇവനും കണ്ടു. രോഹിണി മോളും ആ ഹോസ്പിറ്റലാ. ഒന്നും പറ്റില്ലടോ. അവൻ ആ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അപകടം അവന് തന്നെയായിരിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി പുറത്തെടുത്താ മതി. ആ വണ്ടി എടുത്തോ. ഓക്കെ. ആൾക്കാരെ കണ്ടായിരുന്നു? കണ്ടു. ഞാൻ ഗാന്ധാരമ്മയെ വിളിക്കാം. എന്താ ഇരെ? ഗൗഡസാറും ഗുണ്ടകളും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഉടനെ. എല്ലാ റൂമിലും അടച്ചു പറക്ക സർ. നീ ഇവിടെ നോക്ക്. ചെല്ല്. വട. മിണ്ടാതിരിക്കടി. വാ, ഇവിടെ ഇല്ല. ഊട്ടിയിട്ടിരിക്കുന്ന മുറികൾ കൂടി തുറപ്പിക്കണം. ശരി. Thank you.
എന്താ പറ്റി? കുറച്ച് സീരിയസ് ആ. മുഖം തിരിച്ചറിയാത്ത വിധം കടത്തണമെന്ന ഗാന്ധാരിയമ്മയുടെ ഓർഡർ. നീ തന്നെ ഗുണ്ടകളുടെ പണി ചെയ്യുകയാണോ അല്ലടാ? നിനക്കൊരു ജീവിതം തന്നവരെ തുറിഞ്ഞു കൊത്തുകയാണ് അല്ലേ? അതാ സാർ അങ്ങനെ പറഞ്ഞത്. നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രോഹിണിയുടെ മോൾ ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? വരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും നീ വരും. സത്യം പറഞ്ഞാ എവിടെയാ അവനെ കെടുത്തിരിക്കുന്നത്? ആരെ? കൂടുതൽ അഭിനയൊന്നും വേണ്ട. ഒരു സമയത്ത് നീ അവന്റെ ബലം കൈയായിരുന്നെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് അവനെ ശത്രുവായി കണ്ടു. എന്നാൽ അതൊക്കെ നിന്റെ നാട്ടമായിരുന്നെന്ന് ഇപ്പൊ തോന്നിപ്പോവ. സാറേ, വിദുരസുരം മരിച്ചു. രോഹിണി അവനെ കൊന്നു. അവനോടുള്ള അടങ്ങാത്ത പകയുമായി നടക്കുന്നവരാ ഞാൻ. അങ്ങനെയുള്ള എണ്ണോട് കള്ളം പറഞ്ഞ അവന് മുമ്പേ നീ മരിക്കും. വിദുരസുരം മരിച്ചിട്ടില്ലെന്ന് അവനെ നേരിൽ കണ്ട എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. നീ സാറ് കാണുന്നത് വിദുരസുരേ അല്ല. മിണ്ടരുത്. ഗാന്ധാരിയോട് പറയുന്നത് പോലെ എന്നോട് സംസാരിക്കരുത്. വെടിയേറ്റവൻ ഇവിടെ ഏതോ ഹോസ്പിറ്റലുണ്ട്. അത് ഇതാണോ എന്റെ സംശയം? അതുകൊണ്ടാണല്ലോ അമ്മയാകാൻ പോകുന്ന ഭാര്യയുടെ അടുത്തിരിക്കാതെ ഇവിടെ ശുചിച്ചിരിക്കുന്നത്. സാറെ, കുറച്ച് ദിവസമായിട്ട് സമതലേറ്റി കിടക്കാൻ ഞാൻ. സാറിന് എന്നെ കൊല്ലം നോക്കി കൊല്ലാം. ഞാൻ മരിച്ചെന്ന് കരുതി വിദുരസുര തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഇപ്പൊ സാറ് കണ്ടത് അവനെ പോലെയുള്ള മറ്റൊരുത്തനെയാ. ഈ നാട്ടിൽ അവനെ പോലെ എത്ര പേരുണ്ടാ? ഇപ്പൊ വന്നിരിക്കുന്നയാളുടെ നാട് പത്തനംതിട്ടയാണ്. അതെ, പത്തനംതിട്ടക്കാരനാവൻ. അതുകൊണ്ടാണല്ലോ എന്റെ ആൾക്കാർ അവന്റെ വീട് വളഞ്ഞിരിക്കുന്നത്. അവനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗാന്ധാരമ്മയെ പോലെ മനുഷ്യത്തുള്ളൊരമ്മ തെറ്റിന് കൂട്ടു നിൽക്കൂല സാറേ. ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ കൂട്ടു നിൽക്കുന്നു അവളുടെ മകൾക്ക് വേണ്ടി. വിദുരസുര കാവേരിയെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്ന സാറ് കേക്കണ്ട. എന്നാ ഗാന്ധാരിയമ്മ പറയുന്നത് കേൾക്കാൻ സാറ് നിന്നു കൊടുക്കൂ. ഇല്ലടാ, ആര് പറയുന്നത് ഞാൻ കേൾക്കില്ല. അവനെ കണ്ടെത്തി കൊല്ലുന്നത് വരെ. കൊന്ന ശേഷം സാറിനത് മഹാപാപായി തോന്നിയാലോ? ദൈവങ്ങളെ പോലും അമ്പറപ്പിക്കുന്ന ഒരുത്തനെ കൊല്ലുന്നത് പാപമല്ലടാ, സൽക്കർമ്മം തന്നെയാ. അച്ഛന് കുറച്ച് വിഷമങ്ങൾ ഉണ്ട് മോളെ. അതിന്റെ കാരണക്കാരി അമ്മയാണോ? ആണെന്നാണല്ലോ എല്ലാരും പറയുന്നേ. അമ്മ എന്താ അച്ഛനൊരു കുഞ്ഞാവേ കൊടുക്കാത്ത? കുഞ്ഞാവ് വേണോന്ന് പറയണോന്നാ അമ്മച്ച എന്നോട് പറഞ്ഞിരിക്കുന്നേ. ഇവിടേക്ക് വരരുതെന്നാ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നരം കാര്യാക്കണ്ട. അല്ല,
നരന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അത് ആ ഗൗഡസാറും അയാളുടെ ആൾക്കാരൊക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട്. ആ ഇവിടെ വന്നിരുന്നു. എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്? വിദുരസുര ഇവിടെ ഉണ്ടെന്ന് അവൻ ഇനി ഒരിടത്തെ കാണും അങ്ങ് പരലോകത്ത്. ചത്താലും തോന്നുന്നു രോണി. ചെകുത്താനും കടലിലും നടക്കാൻ ഞാനിപ്പോ. പിന്നെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സമയത്ത് മോചിതരുടെ അടുത്ത് നിറകേട് കാണിക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ധോണിക്ക് അറിഞ്ഞൂടെ എന്റെ മനപ്രയാസം. ഞാൻ കടന്നു ഊരുകുക. എന്റെ വിഷയവും പറഞ്ഞല്ലേ, നരനും ജോസാറും തമ്മിൽ ഈ യുദ്ധം. അത് മാത്രമല്ല രോഹിണി കാര്യം, എന്നെ അലട്ടുന്ന മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. മോചിതയും നരനും തമ്മിൽ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് അല്ലേ? എനിക്ക് ഇത്ര മാത്രം രോഹിണി അടുത്ത് പറയാനുള്ളൂ. ജോസാറിന്റെ ആവശ്യം തൽക്കാലം രോഹിണി അംഗീകരിക്കരുത്. ഇതുകൊണ്ടാ സാർ നന്ദി കെട്ടവനാണ് നരനെന്നൊക്കെ പറയുന്നത്. പറഞ്ഞോട്ടെ, ആ നന്ദികേടിന്റെ പിന്നിലും ചിലതൊക്കെ ഉണ്ട് രോഹിണി. ഈ ജന്മം എനിക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരാ ജോസാറ് അമ്മച്ചിയൊക്കെ. രോഹിണി അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഞാനിങ്ങനെ ഉരുകി തീരണത്. ഒരു കണക്കിന് രോഹിണിയും മോളും ഹോസ്പിറ്റലിലുള്ളത് നല്ലതാ. നമ്മളെയൊക്കെ അവിടെ വെച്ച് കണ്ട അവരെ കാണാൻ വന്നതാണെന്ന് നമുക്ക് പറയാലോ. പേടിക്കണ്ട, അവന്റെ മരണ വാർത്ത ഉടനെ കേൾപ്പിക്കാം.